കൊല്ലത്ത് കൊടിക്കുന്നിൽ സുരേഷ് എംപിക്കെതിരെ പോസ്റ്ററുകൾ. ഡി സി സി പ്രസിഡന്റിനെ നിർദ്ദേശിച്ചതിൽ വിമർശിച്ചാണ് പോസ്റ്ററുകൾ. കൊടിക്കുന്നിലിനെ പിരിക്കാൻ തറവാട് സ്വത്തല്ലെന്നും പോസ്റ്ററുകളിൽ പരാമർശമുണ്ട്. കെ പി സി സി ജനറൽ സെക്രട്ടറി രാജേന്ദ്ര പ്രസാദിനെ ആക്ഷേപിച്ചും പോസ്റ്റർ പതിച്ചു. വിശദാംശങ്ങൾ ബിനോയ് രാജൻ നൽകും. ബിനോയ്, നമുക്കറിയാം ഈ ചുരുക്കപ്പട്ടിക നൽകിയപ്പോൾ തന്നെ വ്യാപകമായ പ്രതിഷേധമുണ്ട് ഡി സി സി കെ പി സി സി സ്ഥാനങ്ങളിലേക്ക് എന്നുള്ളത്. ഇപ്പോൾ കൊല്ലത്ത് ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്? ഈ പോസ്റ്ററുകളിൽ എന്താണ് പറയുന്നത്? ബിഞ്ചു, പ്രധാനമായിട്ടും ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയൊരാളെ വെക്കണമെന്ന നിർദ്ദേശം സംസ്ഥാനം ഒട്ടാകെ ഉയർന്നു വരികയും ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തുകയും ലിസ്റ്റ് ഹൈക്കമാൻഡ് കൈമാറുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ കൊല്ലത്ത് വിവിധ സ്ഥലങ്ങളിലായിട്ട് കൊടിക്കുന്നിൽ സുരേഷ് എം പിക്കെതിരെയാണ് പോസ്റ്ററുകൾ പ്രധാനമായിട്ടും ഉള്ളത്. അതായത് കൊടിക്കുന്നിൽ സുരേഷ് നിർദ്ദേശിച്ച ആളിനെ ഇവിടെ വെക്കരുത് എന്ന് വിമർശിച്ചുകൊണ്ടും അത് അവരെ പരിഹസിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടുമാണ് ഈ പോസ്റ്ററുകളിൽ ഉടനീളം എഴുതിയിരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷിനെ പിരിക്കാൻ വേണ്ടി ഇത് തറവാട് സ്വത്തല്ല, കൊടിക്കുന്നിൽ സുരേഷ് എം പി നിർദ്ദേശിച്ച കെ പി സി സി ജനറൽ സെക്രട്ടറി രാജേന്ദ്ര പ്രസാദിനെ ഒഴിവാക്കണം, അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ടാണ് ഈ പോസ്റ്ററുകളിലുടനീളം എഴുതിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഡി സി സി തലത്തിൽ തന്നെ പല തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നിലധികം പേരുകൾ ജില്ലയിൽ നിന്ന് നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ കൊടിക്കുന്നിൽ സുരേഷ് മുന്നോട്ട് വെച്ച പേരാണ് രാജേന്ദ്ര പ്രസാദ് എന്ന ആളിന്റേത്. അതിനെതിരെയാണ് ഇപ്പോൾ കൊല്ലത്ത് പ്രസ് ക്ലബ്ബ് പരിസരത്ത് ഉൾപ്പെടെ ഈ പോസ്റ്ററുകൾ കാണപ്പെട്ടത്. ബിഞ്ചു, ശരി ബിനോയ്. കൊല്ലത്താണ് കൊടിക്കുന്നിൽ സുരേഷിനെതിരെ പോസ്റ്ററുകൾ.